നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം എന്നാ രണ്ടായിരത്തി സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച ഇപ്പോൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നാണ് ഇന്നത്തെ നക്ഷത്രവും മകം നക്ഷത്രമാണ് മകം നക്ഷത്രങ്ങളിൽ വളരെ ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് മകനക്ഷത്രം ഇപ്പോൾ മകനക്ഷത്രം തിങ്കളാഴ്ച മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ദിവസമാണ് മകനക്ഷത്രവും ശുഭനക്ഷത്രം ശുഭദിവസം ഒക്കെയാണ് പക്ഷേ അവിടെ ഒരു വലിയ പ്രോബ്ലം എന്നുള്ളത് ഇന്ന് അമാവാസിയാണ് അമാവാസി എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസം മാത്രമേ കറുത്ത ആവ് ദിവസമുള്ളൂ പ്രകൃതിയിൽ മൊത്തം ഇരുട്ട് വ്യാപിക്കുന്ന ദിവസം ചന്ദ്രന് വളരെ പ്രാധാന്യമുണ്ട് സൂര്യഭഗവാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമാണ് ചന്ദ്രൻ നമുക്ക് രണ്ട് പേരെ മാത്രമേ ശരിക്കും കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ സൂര്യചന്ദ്രന്മാരെ അപ്പോൾ സൂര്യൻ പോലെ പ്രാധാന്യമുണ്ട് ചന്ദ്രനും അപ്പോൾ ചന്ദ്രൻ വളരെ നമ്മളിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം ഇല്ലാതാക്കാനുള്ള ശക്തി ചന്ദ്രനുമുണ്ട് അന്ന് ചന്ദ്രൻ അമാവാസി ദിവസമെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇല്ല ഇരുട്ട് പൂർണമായിട്ട് ഇരുട്ടതാക്കുന്ന ദിവസമാണ് അതുകൊണ്ട് പൊതുവേ പറയുകയാണെങ്കിൽ ഈ ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇരുട്ട് വ്യാപിക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ പൊതുവേ നോക്കുമ്പോൾ അവർക്ക് തിങ്കളാഴ്ച വന്നു നല്ല ദിവസമാണ് ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ദിവസമാണ് ഒക്കെ ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റാർട്ടിൻ ട്രബിൾ ഉണ്ടാവും നിങ്ങൾക്കെന്നറിയ കാരണം അമാവാസിക്കാണ് ജന്മദിനം എന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ശരിക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചു പോകണം പ്രധാനമായിട്ട് ദേവിയെ ഭജിച്ച് പോകണം അതിന് അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലവും നിങ്ങൾ പൗർണമി വ്രതം നോക്കണം അമാവാസിയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി പൗർണമിയെ പൗർണമി വ്രതം നോക്കണം പൗർണമി ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കണം ഇത് ചെയ്തു പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും പുരോഗതിയിലേക്ക് പോകാൻ സാധിക്കും ഇപ്പോൾ ദേവീക്ഷേത്ര ദർശനം ചെയ്യണം പൗർണമി വ്രതം നോക്കണം ചെയ്തു പോകുമ്പോൾ ഈ അമാവാസിയുടെ ഇരുട്ട് നമുക്ക് ബാധിക്കാതെ നമുക്ക് പ്രകാശം തന്നുകൊണ്ടിരിക്കും അത് നിങ്ങൾ ചെയ്തു പോകണം ഇന്ന് തിങ്കളാഴ്ചയാണ് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലം നോക്കി വേണം പോകാൻ രാവുകാലം രാവിലെയാണ് കലണ്ടറിൽ രാവുകാലം ഏഴര മണി മുതൽ ഒമ്പത് മണിവരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം ഏഴ് മണി അമ്പത് മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഏഴ് അമ്പതിന് മുമ്പോ അല്ലെങ്കിൽ ശരിക്ക് ഒമ്പത് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ശേഷമോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം അമാവാസിയാണ് ഇരുട്ട് വ്യാപിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ രാഹു പ്രാധാന്യം കൊടുക്കുക യാത്രയ്ക്ക് മാത്രം അതുപോലെ യമകണ്ഠകാലവും ഗുളിയകാലവുമായിട്ട് ഏറ്റവും കൊള്ളാത്ത സമയമുണ്ട് മൂന്ന് മണിക്കൂർ നേരം അല്ലെങ്കിൽ കാല സമയം വരുന്നത് ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയും കാല സമയം വരുന്നത് പത്ത് അമ്പത്തി മൂന്ന് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും തുനിയരുത് അതുപോലെ ഇന്ന് അമാവാസിയാണ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം ഇന്ന് അഭിജിത് മുഹൂർത്തം ആശ്രയിക്കുക അഭിജിത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട് ഒന്നര മണി നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അപ്പോൾ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമുണ്ട് ഈ സമയം കുറേ നെഗറ്റീവ്സിനെയൊക്കെ മാറ്റി പ്രകാശം അരളുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവായിട്ട് വരും ചില നിവർത്തിയില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ സമയം എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ഇന്ന് ഏത് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ നിങ്ങൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ അല്ലെങ്കിൽ വെളുത്ത പൊട്ട് ഭസ്മം നെറ്റിത്തൊടുക അല്ലെങ്കിൽ വെളുത്ത പൊട്ട് ധരിക്കുക അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വെളുത്ത തുണി കയ്യിൽ കരുതുക ഇത് നമ്മളിലേക്കുള്ള നെഗറ്റീവ്സിനെ മാറ്റി ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജിയെ പ്രദാനം ചെയ്തു തരാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായി തീരട്ടെ എല്ലാ ദോഷങ്ങളെയും മാറ്റി ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം